ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു 4 മണി സ്നാക്സ് റെഡിയാക്കാം. അതെല്ലാവർക്കും പരിചിതമായ ഒരു സ്നാക്സും അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്നാക്സാണ് ഞാനിവിടെ റെഡിയാക്കുന്നത്. അതായത് പഴംപൊരി. പഴംപൊരി അറിയാത്ത ആരും ഇല്ല. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ഒരു മോഡല് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ആ മോഡൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്യാം. പഴംപൊരി എന്ന് കേൾക്കുമ്പോൾ ഒരിതാണ്, എന്നാലും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഞാൻ ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം. അതായത് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ ദോശയുടെ മാവാണ് എടുത്തിരിക്കുന്നത്. ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ വീട്ടിൽ തയ്യാറാക്കി വയ്ക്കുന്ന പച്ചരി ഉഴുന്ന് ചോറൊക്കെ ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന ദോശ മാവാണ് ഇതിൻ്റെ. അപ്പം ആ ദോശ മാവ്, ഒരു ഗ്ലാസ് ദോശമാവ് ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ. ആ ഒരു ഗ്ലാസ് ദോശമാവിലേക്ക് ഞാൻ ഇവിടെ ഒരു നുള്ള്, അതായത് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യും. കേട്ടോ, മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്തു. പിന്നെ ദോശമാവിന് നന്നായിട്ട് ഉപ്പ് ചേർത്തതാണ് ഞാനിവിടെ. ഇനി അതിലേക്ക് ഞാൻ ഒരു, അതായത് ഒരു ഗ്ലാസ് മാവിലേക്ക് ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂൺ ഇതേണ്ട മൈദ, ഒരു 2 സ്പൂൺ മൈദ ആഡ് ചെയ്യും ഇതിലേക്ക്. കണ്ട, മൈദ ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഞാൻ യോജിപ്പിക്കും. ഇതിനെ കണ്ട നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് കുഴഞ്ഞു വരും. അപ്പോൾ അതിനാവശ്യത്തിന് നിങ്ങൾ ജസ്റ്റ് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇതേണ്ട ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പുളിച്ച് വരേണ്ട. ഞാൻ ഇന്നലെ കുഴച്ച് വെച്ച ദോശമാവാണ് അപ്പോൾ ആ ദോശമാവിലേക്കാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് നന്നായിട്ട് ഒരു പുളിപ്പുണ്ട്. ഉഴുന്നൊക്കെ ചേർത്ത് അരച്ച ദോശമാവല്ലേ, അപ്പോൾ അതിലേക്ക് നമ്മളിങ്ങനെ നന്നായിട്ട് ആഡ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം, ഒരുപാട് വെള്ളം ആഡ് ചെയ്യരുത്. പറയാൻ കാരണം ഒരു കുഴഞ്ഞ രൂപമാകണം, എന്നാലാണ് ആ മാവ് നന്നായിട്ട് നമ്മുടെ ഈ പഴത്തേല് നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പം നമ്മുടെ വേണ്ട മാവിൻ്റെ ഒരു തിക്നെസ് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും. ഒരുപാട് ഉറയ്ക്കാനും പാടില്ല, എന്നാൽ ജസ്റ്റ് നമ്മുടെ ഒരു നന്നായിട്ട് വേണ്ട ഇഡ്ഡലിയുടെ ഒക്കെ ഒരു മാവിൻ്റെ പരിവായിട്ടുണ്ട് ഇതിനെ. ഇനി ഞാനിവിടെ, അപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് മാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 2 വലിയ സ്പൂൺ മൈദ ആഡ് ചെയ്തു, മഞ്ഞൾപ്പൊടി, ഉപ്പും ആഡ് ചെയ്തു. ഉപ്പ് ശകലം ഉപ്പ് നമ്മൾ മൈദയും കൂടി ഇട്ട് വെള്ളം കൂടെ ചേർത്തത് കൊണ്ട് ശകലം ഉപ്പും കൂടെ ചേർത്തു. ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല അതിലേക്ക്. ചേർക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ നല്ല പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എൻ്റെ പഴത്തെ ഞാൻ അരിഞ്ഞിരിക്കുന്നത് നിങ്ങൾ കണ്ടോ, അതായത് ഇങ്ങനെയാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ എന്നും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പഴത്തിന് നീളത്തിൽ പൊളിച്ച് അങ്ങനെയുള്ള ഒരു മോഡലാണ്. അപ്പം നമുക്കൊരു വേറെ ഒരു ഷേപ്പ് വ്യത്യാസം വരുമ്പോൾ നമുക്ക് കഴിക്കാനും അതിലേക്ക് നമുക്ക് തോന്നും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മോഡൽ മാറ്റി ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 പഴമാണ് എടുത്തിരിക്കുന്നത്, ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പം നന്നായിട്ട് പഴുത്ത പഴമായത് കൊണ്ട് നല്ല മധുരമുണ്ട് പഴത്തിന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് മധുരം ആഡ് ചെയ്യാതിരിക്കുക. അപ്പം നമ്മുടെ എണ്ണ ഇവിടെ ഞാൻ വെച്ചു. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിവിടെ പാം ഓയിലാണ് ഉണ്ടാക്കുന്നത്, നിങ്ങൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിക്കോളാം. ഇതേണ്ട എന്നിട്ട് ഇങ്ങനെ മുക്കി ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ മാവ് ഒട്ടും എന്താ പറയുന്നത് നമ്മുടെ ചട്ടിയുടെ അടിയിലൊന്നും പിടിക്കില്ല. ഞാനിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ആലായിലെ പാത്രത്തിലൊക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ പാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതേണ്ട നമ്മുടെ മാവ് ഒട്ടും അതിലേക്ക് ഇളകി പോരില്ല ഇങ്ങനെ ഈ മാവ് യൂസ് ചെയ്യുമ്പോൾ. അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും. മൈദയൊക്കെ ചേർത്തിരിക്കുകയല്ലേ, അപ്പം നല്ല രസമായിരിക്കും. അപ്പം നമുക്ക് ജസ്റ്റ് ഇതിനൊന്ന് മറച്ചിട്ട് കൊടുക്കാൻ. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഒട്ടും മാവ് ഇതിൻ്റെ അടിയിൽ പിടിക്കും. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിയിലും പിടിച്ചിട്ടില്ല. പിന്നെ രണ്ട് നമ്മുടെ മാവിൻ്റെ കൂട്ട് അങ്ങനത്തെ മാവാണ്. ഞാൻ ദോശയുടെ മാവും കൂടിയല്ലേ ആഡ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, അതിൻ്റെ പൊടി പോലും ഇല്ലാതെ നന്നായിട്ട് നമുക്ക് മറച്ചെടുക്കാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കാം. അപ്പം നമ്മുടെ പഴംപൊരി ഉണ്ടോ, നല്ല ഭംഗിയായിട്ട് ഒരൊറ്റ എണ്ണം പോലും ഇങ്ങനെ എന്താ അതിനകത്ത് ഈ പൊടിയോ ഒന്നും ചാടിയിട്ടില്ല. നമ്മൾ നല്ല ഈ മാവിനകത്ത് ഉണ്ടാക്കിയത് കൊണ്ട് ഒട്ടും ആയില്ല. അതുപോലെ നമ്മൾ സാധാരണ പഴംപൊരിയൊക്കെ നമ്മൾ മൈദ ചേർത്ത് മാത്രം ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഈ പാത്രത്തിൻ്റെ അടിയിലും പിടിക്കും, പെട്ടെന്ന് കരിഞ്ഞ് അത് ഇല്ലാതെയോ. അപ്പോൾ ഇതുണ്ടോ, അതുപോലെ നമ്മളൊരു മോഡലൊക്കെ മാറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പം ഞാനിവിടെ പഴംപൊരി ഇങ്ങോട്ടേക്ക് എടുക്കുകയാണ് പാത്രത്തിലേക്ക്. നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡിയായി. ഇതുണ്ടോ, നിങ്ങൾ എല്ലാവരും കണ്ടു കാണും നല്ല ഭംഗിയായിട്ടിരിക്കുന്ന ഉണ്ടോ. ഒന്നൊന്ന് തൊടാതെ, അതുപോലെ ഒരു ഇതൊന്നും അതിനകത്ത് ഒട്ടും ഇങ്ങനെ ചെതറി പോകുകയും ചെയ്തിട്ടില്ലാട്ടോ. ഇങ്ങനെ വേറെ വേറെ ഷേപ്പുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡല് ഷേപ്പൊക്കെ ഇതിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇതുപോലെ ദോശയുടെ മാവൊക്കെ വരുമ്പോൾ നിങ്ങൾ ലാസ്റ്റ് മാവ് എല്ലാ അമ്മമാരും എന്ത് ചെയ്യുന്നു വെച്ചാൽ അതങ്ങ് കഴുകി കളയും.
അപ്പോൾ അത് കഴുകി കളയാതെ ചെയ്താൽ നമുക്ക് നിങ്ങൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ആ എന്ത് ടേസ്റ്റാണ്, ഞാൻ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതുപോലെ ടേസ്റ്റ് ഒന്നും വരുന്നില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഇതാണ് ഇതിൻ്റെ ട്രിക്ക്. ഇതുപോലെ വരുന്ന ലാസ്റ്റ് വരുന്ന മാവ്, ദോശമാവൊക്കെ വരുമ്പോഴേക്കും ഇഡ്ഡലിയുടെ മാവൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കണം. ഒരല്പം മൈദ മാത്രം മതി. മൈദ അധികമാകുമ്പോഴാണ് ഇത് ഒട്ടിപ്പിടിക്കും. അലായുടെ പാത്രമായാലും ഏത് പാത്രമായാലും അതിൽ ഒട്ടിപ്പിടിച്ച് പിന്നെ നിങ്ങൾ കുത്തി ഇളക്കാനൊക്കെ ശ്രമിക്കും. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും ഇങ്ങനെ അതിനകത്ത് പിടിക്കുകയൊന്നുമില്ല. അതുപോലെ ചെറിയൊരു പുളി രസമുണ്ട്. നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ മധുരം ആഡ് ചെയ്തും ഈ മാവിനകത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ പഴത്തിന് നല്ല മധുരമുള്ള പഴമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുമെന്നും എല്ലാവരും കാണണം വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.